സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് ഭാഷാ ഭാഷാധ്യാപകരെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് എച്ച്എസ്ഐ ഇംഗ്ലീഷ് ഉദ്യോഗാർത്ഥികൾ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തും രാവിലെ പത്തുമണിക്ക് ഡിപിഐ ഓഫീസിന് മുന്നിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുക സംസ്ഥാനത്തെ ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകർ ഇല്ലാത്ത ഭാഷാധ്യാപകരില്ലാത്ത ഇരുന്നൂറ്റിയെഴുപതിൽ പരം ഹൈസ്കൂളുകളിൽ അടിയന്തരമായി നിയമനം നടത്തുക ഹൈസ്കൂൾ അധ്യാപക തസ്തികകളിലേക്ക് പിഎസ്സി നിയമനാനുപാതം എഴുപത്തിയഞ്ച് ശതമാനമാക്കുക തസ്തികകൾ കെഇആർ പ്രകാരം നിർണ്ണയിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം സേവ് ഇംഗ്ലീഷ് സേവ് എഡ്യൂക്കേഷൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും ഒരു സ്കൂളിൽ ഒരു ഇംഗ്ലീഷ് അധ്യാപകനെയെങ്കിലും നിയമിക്കണമെന്ന് രണ്ടായിരത്തി മൂന്നിൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതാണെങ്കിലും നടപ്പായില്ല പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യതയാണ് സർക്കാരിനെ പിന്നോട്ട് വലിക്കുന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് ബിരുദവും ബിഎഡുമുള്ള അധ്യാപകർ വേണമെന്നിരിക്കെ ഡിവിഷൻ മാനദണ്ഡങ്ങളുടെ പേരിൽ സംസ്ഥാനത്തെ ഇരുനൂറ്റി അൻപത്തിയൊന്ന് സ്കൂളുകളിൽ മറ്റ് അധ്യാപകരാണ് ഭാഷാ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം മെച്ചപ്പെട്ടതാക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് ശക്തി പകരാൻ ഇംഗ്ലീഷ് ഭാഷാ ഭാഷാധ്യാപകരുടെ നിയമനം വേഗത്തിലാക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം